ഹലോ ഹായ്, ഞാൻ ഐഷാൻസ്ന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്നേക്ക് പ്ലാന്റ് അഥവാ മദർ നേഴ്സ് ടാങ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയാനാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നല്ലോണം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് സാൻസവേരിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ഈ വെറൈറ്റി നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. നമ്മൾ റോഡ് സൈഡിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. തീരെ മെയിൻ്റനൻസ് ഇല്ലാതെ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നൊരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇത് വെരി ഹാർഡ് ടു കിൽ എന്ന് പറയാം. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നശിച്ചു പോകണമെങ്കിൽ നല്ല പണിയാണ്. ഇത് നല്ല കട്ടിയുള്ളൊരു ലീഫാണ് വരുന്നത്. പിന്നെ നമ്മൾ വേറെ ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ കൂടുതൽ വളമോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. തന്നെ ഇതിങ്ങനെ നമുക്ക് വളർന്നു വരും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും വാട്ടർ ചെയ്യണത് ഇതിനത്രക്ക് നല്ലതല്ല. അതിപ്പോൾ എല്ലാ പ്ലാന്റ്സിനും അങ്ങനെയാണ്. ഓവർ വാട്ടറിങ് അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ ഈ പ്ലാന്റിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു മാസത്തോളം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇത് ഇതേപോലെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ സിമ്പിളാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ഇല എടുത്ത് വെള്ളത്തിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് കുറേ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെ മുറിച്ച് മുറിച്ച് വെള്ളത്തിൽ വെച്ചാൽ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ റൂട്ട്സൊക്കെ വന്നു തുടങ്ങും. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ച് ഇങ്ങനൊരു നല്ല പ്ലാന്റ് ഉണ്ടായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ വെറുതെ വരയില പുറത്തിട്ടതാണ്. അതൊന്നും ചെയ്യാതെ നമുക്ക് പുതിയ 2-3 തൈകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹോം ഡെക്കർ, അതിനേക്കാളൊക്കെ ഉപരി ഇതൊരു മെഡിസിൻ ആണ്. ഇത് ചെവി വേദനക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇല എടുത്തൊന്ന് ക്രഷ് ചെയ്ത് ചട്ടിയിൽ മൂപ്പിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് ചെവിയിൽ ഒഴിച്ചാൽ വേദന മാറുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല എയർ പ്യൂരിഫയർ ആണ്. ഇതൊരു മെഡിസിൻ ആണ്. പിന്നെ തീരെ കെയർ കൊടുക്കേണ്ട. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഞാനിത് പുറത്ത് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ പോട്ടൊന്നും അത്രക്ക് മെയിൻ ചെയ്യാത്തത്. നമ്മളിതിപ്പോൾ ഉള്ളിലാണ് വെക്കുന്നത് വെച്ചാൽ നല്ല സെറാമിക് പോട്ട്സിലും അങ്ങനെയൊക്കെ നല്ല ഭംഗിയിൽ വളർന്നു വരുന്നൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ പോട്ട് മിക്സും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ മണ്ണിലും ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇത് നല്ലതായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.